തിരുനാളായല്ലോ ഞാൻ വചനം വായിക്കും എഴുതിപ്പിച്ചിട്ട്. സഹോദരന്മാർക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇച്ചിരികൂടെ മുൻപോട്ട് കയറി അടുത്തടുത്തിരിക്കാം, ഇല്ലെങ്കിൽ അവിടുത്തെ നിന്നാൽ മതി, കുഴപ്പമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. This beginning of signs Jesus did in Cana of Galilee and manifested his glory, and his disciples believed in him. വളരെ ശാന്തമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ദൈവവചനത്തിന് ദൈവത്തോളം വലുപ്പം. യേശു ഇതിനെ അടയാളം കൊണ്ട് ആരംഭമായി ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവനെ അല്ല, അവനിൽ വിശ്വസിച്ചു. ഈ പകൽക്കാലവും ദൈവം ചില കാര്യം ചെയ്യാൻ പോവുക. പുസ്തകം താഴ്ച ഒരു 2 മിനിറ്റ് ഒന്ന് ആരാധിക്കാൻ പോവുക. മറിയ മറിയ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അവന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അവൻ ചിലത് പറയാൻ പോവുകയല്ല, കൽപ്പിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. യേശു ചിലത് പറയുമെന്നല്ല പറഞ്ഞത്, അവൻ കൽപ്പിക്കും. അതിന്റെ അർത്ഥം എന്നറിയാമോ? അവൻ അധികാരമുള്ളവനാ. എന്റെ പകരം അവന് ഇവിടെയുണ്ട് അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ. ഹല്ലേലൂയ. അവൻ അധികാരമുള്ളവന്, അധികാരമുള്ളവൻ. കൽപ്പിച്ചാൽ ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. അധികാരമുള്ളവൻ പറഞ്ഞാൽ ഹൃദയവേദന മാറും. അധികാരമുള്ളവൻ പറഞ്ഞാൽ തന്റെ മഹത്വം വെളിപ്പെടും. യേശുവേ, 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 യേശുവേ. എല്ലാവരും ആരാധിക്കാം, എല്ലാവരും ആരാധിക്കാം. യേശുവിന്റെ നാമത്തെ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ. ഇന്ത്യ പോലും ഇവിടെയുണ്ട്, അധികാരമുള്ളവൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് മുതൽ കൈ വിളി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിളി നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ വേദന ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തെ വേദനിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ, അധികാരമുള്ളവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം യേശുവിനോടൊന്ന് പറയാമോ, എനിക്കൊരു വാക്ക് തരണമേ യേശുവേ, ഒരു വാക്കുമാരി എന്റെ ജീവിതം മാറിടുവാ, ഞാൻ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ കായ്വാഞ്ചി ഹൃദയം യേശുവേ ഒരു വാക്കുമാരി എന്റെ ജീവിതം മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ കായ്വാഞ്ചിക്കുമേ യേശുവേ എൻ പ്രിയനേ, നിന്റെ ചിതസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും ചെലവള വേണ്ടി പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും വേണ്ടി പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, എന്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം ഉയൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്, എന്റെ അവസ്ഥകൾ മാറിടുവാൻ എന്റെ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കുമതി എനിക്ക്, ഓ യേശുവേ എൻ പ്രിയേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്, മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കുമതി എനിക്ക്. കർത്താവേ അടിയനോട് സംസാരിക്കണമേ, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ, അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യണമേ, ജീവിതത്തിൽ വിടുതലയക്കണമേ, ഏറെ ഫലം കഴിപ്പാൻ. അങ്ങയുടെ വചനത്തിൽ അങ്ങയോളം വലിപ്പമുണ്ട്. ഈ പകല് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും വിരിക്കാം. മഹത്വം വെളിപ്പെടുത്തുന്ന യഹോവ, ദൈവത്തിന് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളില് തന്നൊരു വിഷയമാണ്. നിങ്ങൾ ചേർന്ന് സഹകരിച്ചാൽ നമുക്ക് ഒന്നിച്ചിന്ന് പകൽക്കാലം
ഞാനതിലേക്ക് കയറാം. ഞങ്ങൾ പറഞ്ഞല്ലോ 2:5 മറിയ, നാം ചിന്തിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് ചെയ്യ, ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ്. സ്തോത്രം. പക്ഷെ അവൻ ഒരു അവളൊരു കാര്യം ചെയ്യുക, അവൻ ആരെന്നുള്ളവനെ പരിചയപ്പെടുത്തുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവൻ എൻ്റെ മോനോ നസ്രയത്തിലെ തച്ചൻ്റെ മകൻ യേശുവോ എന്നുള്ളതല്ല, അവൻ്റെ പക്കൽ കൽപ്പിക്കാൻ ചിലതുണ്ട്. അവൻ അധികാരമുള്ളവനാണ്. അതൊന്നും നാം മനസ്സിലാക്കിയാൽ സാവകാശങ്ങൾ വ്യത്യാസം വരുത്തും വരും. വിശ്വസിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നു? നമ്മുടെ സാഹചര്യം അറിയാവുന്ന അവൻ മാത്രമേ ഉള്ളൂ. ആ വീട്ടിലുള്ള ഒരു കുഞ്ഞിനും അറിയത്തില്ല അവിടെ എന്താ നടക്കുന്നു. പക്ഷെ ആത്മാവിൽ അവൾക്ക് മനസ്സിലായി, ഇവൻ ചിലത് കൽപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന പ്രസംഗക്കായിരിക്കരുത്, അവൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തെ ലക്ഷ്യമാക്കി അവൻ ആ ദൂത് വരുന്നത്. അത് വിശ്വസിക്കാം? അത് വിശ്വസിക്കാൻ പാടില്ലല്ലോ. ദൈവത്തിന്റെ മഹത്വം അന്ന് വെളിപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്നും വെളിപ്പെടും. സ്തോത്രം. ഈ തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് എല്ലാം പരിചയമുള്ളത്, ഇതാണോ ഇന്ന്, ഇതൊക്കെ വണ്ടേ പിടിച്ചല്ലേ, അത് അങ്ങനെ ചിന്തിക്കരുത്. ഇന്നത്തേക്കുള്ള മഞ്ഞായത് പ്രൈസ്ലോ. നാം ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു എഴുത്തെഴുതും, പണ്ടൊക്കെ ലെറ്റർ, ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. പണ്ട് എഴുത്തെഴുതുമ്പോൾ ആദ്യം എന്തെഴുതും? സ്ഥലം എഴുതും. പിന്നെ എന്തെഴുതും? ഡേറ്റ് എഴുതും. ഡേറ്റും സ്ഥലം കൂടെ എഴുതിയിട്ട് സംഗതി ഇങ്ങനെയാണ്, അവിടെ സുഖം ഇവിടെ സുഖം, ആമീൻ പന്തിരുത്തും. അല്ല, ഒന്നുമില്ലേ. പണ്ട് പണ്ടത്ത് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് 60s അവസാനത്തിലൊക്കെ മക്കളെ ഒരു വിശേഷമില്ല, ഒരു ഇല്ലെന്തെങ്കിലും വായിക്കുക, അത് കണ്ടാത്തൊരു സന്തോഷം എന്നാ അപ്പം പറയുന്നത്. ശരിയില്ലയോ? അത് ഒന്നുമില്ല കാര്യം. ഇവിടെ സുഖം അവിടെ സുഖം വിശ്വസിക്കുന്നു എന്ന സ്വന്തം മകൻ ഒപ്പം അത്രേ മതി. അപ്പൊ അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2:1 രണ്ട് വിഷയം പ്രസന്റ് ചെയ്യുക തുടങ്ങേ. ഒന്ന്, മൂന്നാം നാൾ. അപ്പൊ എത്ര ദിവസമാ? മൂന്നാം ദിവസം. രണ്ട്, സ്ഥലം. രണ്ട്, സത്യം സത്യം സഹായിക്കണം, നിങ്ങൾ സഹായിക്കണം. രണ്ട്, കാനാവിലൊരു കല്യാണം. ജീസ പറഞ്ഞാൽ ശരി, ഞാൻ പറഞ്ഞു തെറ്റാ. കാനോ പലതുണ്ട്, ശമര്യയിലൊരു കാനമുണ്ട്, ഗലീലൊരു കാനമുണ്ട്. എവിടെയാണ് മഹത്വം വെളിപ്പെടേണ്ടത്? അവിടെ ദൈവാത്മാവ് പോയിന്റ് ഔട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് പോയിന്റ് ഔട്ട് ചെയ്ത് എന്നെയാണെന്ന് വിചാരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഈ മൂന്നാം നാൾ എന്തുവാ? പല പ്രാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ പറഞ്ഞ് കേട്ട് ഞാനും ഇച്ചിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പറഞ്ഞിട്ടില്ല. പിന്നീടല്ലേ കാര്യം മനസ്സിലാകുന്നേ. പോട്ടെ. 2 ദിവസം 2000 വർഷം. മൂന്നാം ദിവസം തുടങ്ങുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം വരും. 2000 വർഷം 2000 ആകുന്നതിന് മുമ്പുള്ള പ്രസംഗമായത്. അപ്പൊ 2000 ആകുമ്പോൾ എന്തു ചെയ്യും? ഞാൻ കേട്ട പ്രസംഗമായി പറയാം. യേശു മടങ്ങി വരും 2000 വരെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാടിന് കല്യാണത്തിന് ഒരു കാന്തം കൊണ്ടുവന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും 2000 കഴിയുമ്പോൾ ഭയങ്കര ഒരുക്ക് പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് 2000 ആയപ്പോഴത്തെ അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, പ്ലെയിനിൽ കയറുന്നത് വീഴും എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാണ്. ഇപ്പം മനസ്സിലായി ദൈവം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. ഒരു കുഞ്ഞിനും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഇന്നും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ മൂന്നാം ദിവസം എന്തുവാ?
നിങ്ങൾ ചെവാബുധനോ? ഈ മൂന്നാം ദിവസം എന്തുവാണെന്നുള്ളത് നാം നോക്കണമെങ്കിൽ ഒന്നാം അധ്യായത്തിലുണ്ട്. ദൈവം ഒന്നും കർത്താവിന്റെ വചനത്തിൽ ഒന്നും ക്ലിയർ ഇല്ലാതില്ല. ഒന്നാം അധ്യായത്തിന്റെ 29:35-43 വായിക്കണ്ട, 29:35-43 എങ്ങനെ തുടങ്ങുന്നേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. ഈ സംഭവം നടന്നതിന് 3ാമത് ദിവസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിഷയം? ബാക്കി ഞാൻ വന്നു ഇത് മുഴുവൻ വായിക്കാതിരിക്കണ്ട, സമയമില്ല. ഇത് ഇപ്പോഴായിരിക്കും 1ാം അധ്യായത്തിൽ കാണുന്നത് തന്നെ. ഇത് സ്വതം യേശു വരുന്നത് യോഹന്നാൻ കണ്ടു. പിടുത്തറിയണം, യേശു വരുന്ന 1ാം ദിവസം 29 യേശു വരുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാൻ ഇവനെ അറിയത്തില്ലാരാന്ന്, കസനൊക്കെയാ, അല്ലെങ്കിൽ ബന്ധുക്കാരന്ന, ശ്രദ്ധിക്കണേ. പക്ഷെ ഇവൻ ആരെന്ന് യോഹന്നാന്, ആ എന്നോട് കൂടെ സഹകരിക്കുക, അതെന്തോ തെറ്റ് പറയാന്ന് വിചാരിച്ചാൽ സഹകരിക്കാത്ത, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ആ ശ്രദ്ധിക്കുക. അല്ലയോ, ഞാനോ അവനെ അറിഞ്ഞില്ല. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. യേശു വരുന്നപ്പോൾ പറഞ്ഞ, യേശു കടന്നുപോയി. നിങ്ങൾ എഴുതിക്കുന്നേ 35 പിന്നെന്നാൽ യോഹന്നാൻ പിന്നെയും ശിഷ്യന്മാർ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശു, വരുന്ന യേശുവിനെയും കണ്ടു, കടന്നു പോകുന്ന യേശുവിനെയും കണ്ടു. ഈ രണ്ട് സമയത്തും അവനൊരു വെളിപ്പാട് കിട്ടി. ഇവൻ ഒന്ന് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാളാ, 35 ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാളാ. ഇതിന്റെ ഇടയ്ക്ക് പറയുക, എനിക്കവനെ, ആ ബാക്കിയൊന്ന് വായിച്ച എല്ലാവരും 32, 33 ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കും. ഞാൻ ഇന്നലെ വന്നേ, എന്റെ ഡ്യൂട്ടി ചെയ്യാൻ വന്നതാ. ശ്രദ്ധിക്കണേ, ഒന്ന് സഹകരിക്കുക വേണം. എന്റെ ജോലി ഞാൻ വന്നതാ, ഞാൻ ഇവനെ പരിചയപ്പെടുത്താമെന്ന് വന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു. ആരുടെ മേൽ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങുമോ, നീ കാണുന്നു അവനാണ്. ഓ, അവൻ പരിശുദ്ധാത്മാവിന് സ്നാനം കേൾപ്പിക്കും. ഈ ദിവസം കേൾക്കുന്ന ആളല്ല ഒന്നും നല്ല രീതിയിൽ പറയാമോ, പരിശുദ്ധാത്മാവ് പ്രാമെന്ന് ആരുടെ മേൽ വന്നു? ആത്മാവ് വന്നപ്പോഴാണ് അവനെ മനസ്സിലാക്കിയത്. മറന്നു, പരിശുദ്ധാത്മാവിന്റെ ആത്മനിറവിനകത്ത് ഇവൻ വാസ്തവത്തിൽ ആരെന്നുള്ള വെളിപ്പാട് ആ ഭക്തന് കിട്ടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു പോയാൽ പോയി പാട്ടുപാടി വീട്ടിൽ പോവാം. എന്നാൽ ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ മനസ്സിലാവും ഇവൻ ആരാണെന്ന്. സ്തോത്രം, സ്തോത്രം. അങ്ങനെ പെട്ടതൊക്കെ മുമ്പ് സമയമില്ലല്ലോ, അങ്ങനെ മനസ്സിലാക്കിയ യോഹന്നാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ വ്യക്തിയാ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരു യഹൂദനോട് പറഞ്ഞാൽ അവന് മനസ്സിലാവും. അവൻ ലേവ്യ പുസ്തകം വായിച്ചിട്ടുണ്ട്. പാപപരിഹാരത്തിന് മേൽ ഒരു കുഞ്ഞാടറുക്കപ്പെടണം നിയമമുണ്ട്.
പരിധിയുമുള്ള വേദഭാവം എടുത്തു പറയുക, ഇവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാള്, ഇവനാണ് വാസ്തവത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാള്. ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഒന്നും ചോദിക്കാതെ ശിശു പറയുപോയി. നമ്മൾ പലതും പലതും പറയാത്ത പോകുമെന്നുള്ള പേടിച്ച പോകത്തിൽ ആ ഉള്ളത് നിൽക്കും. ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കണം അവന്റെ പുറകെ പോട്ട്. മനസ്സിലായില്ല സ്തോത്രം. അവന്റെ പുറകെ പോയി നിൽക്കണം. വസ്തുവായി ദൈവാത്മാവ് അവിടെ ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചെന്നുവാ, നമ്പർ വൺ അവനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി, നമ്പർ ടു അവനെ വേറെ വേണ്ടി കാണിച്ചു കൊടുത്തു. ദൈവസമയ ദൂതേലിരിക്കണം അവിടെ പ്രാപിച്ച അന്യഭാഷ മനസ്സ് കേൾക്കണോ എന്നും ചോദിക്കാതെ. അത് മനസ്സിലായില്ല, മനസ്സിലായില്ല. ഇത് മറ്റുള്ളവരെ പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ ജീവിതം മാറാൻ വേണ്ടിയുള്ളതാ. നീ ആരെ കണ്ടോ മനസ്സിലാക്കിയോ അവനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള അഭിഷേകമാ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ശ്രദ്ധിച്ചേക്കണേ, അവനാണ് ആര്? ഞാനല്ല, അവനാ. ഈ ശിഷ്യന്മാര് യേശുവിന്റെ പുറകെ പോവുക. അവിടെ വായിക്കണം, എഴുതിയിട്ടുണ്ട്, യേശുവിന്റെ പുറകെ പോവുക. യേശു തിരിഞ്ഞു നോക്കി, നമ്മുടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിച്ചപ്പോഴാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു വഴിയുമില്ലാത്ത ആളിനോട് ചോദിക്കുക, എന്തവാ അന്വേഷിക്കുന്നത്? അങ്ങനെ ചോദിക്കട്ടെ, ഒരു 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 കോമൺ ചോദ്യം, ഒരു കോമൺ സ്വത്തോട് ചോദ്യമില്ലയോ? വെറുതെ പോകുന്ന ഒരാളും ചോദിക്കുക, എന്തോ അന്വേഷിക്കാന്ന്. എവിടെ പോവാന്നോ ചോദിക്കത്തുള്ളൂ. അവിടെ യാത്ര കണ്ടാ അറിയാം, ആ യാത്ര ഒരു അന്വേഷണ യാത്രയാ. മനസ്സിലായില്ല, മനസ്സിലായില്ല. ആ പോക്ക് കണ്ടാ അറിയാം ആരെയോ തിരക്കിയാ പോകുന്നത്. എന്നെയും നിന്നെ കണ്ടാൽ അറിയാമോ? ഡയോജനീസ്. ചോദ്യം പോലെ അങ്ങനെ ആൾ ജീവിച്ചിട്ടുണ്ടോ? ഏത് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടോ ഡയോജനീസ്? ആ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചോദ്യം വായിക്കാത്ത പുസ്തകമുണ്ട്. ഗ്രീക്ക് ഫിലോസഫറാണ് അദ്ദേഹം. പകല് റാന്തൽ വിളക്കു നടക്കുമായിരുന്നു. ഇപ്പം ഗ്രീക്കായെന്ന് അദ്ദേഹം പകല്, ഈ പകല് റാന്തൽ വിളക്കുന്ന പുള്ളിയെ കണ്ടാൽ നമ്മൾ എന്ത് ചിന്തിക്കും? ആൾക്കാർ കൂടെ കൂടി പോയി പോയി വിളിക്കാൻ, അറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടില്ലയോ. ഒരാൾ ചോദിച്ചു, സാറേ എന്തന്വേഷിക്കുക ഇത്? പകലും ഈ റാന്തൽ വിളക്ക് എഴുതി വെച്ചിരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാനൊരു പുരുഷനെ അന്വേഷിക്കുക. ഐ എം സെർച്ചിങ് ഫോർ എ മാൻ. പുരുഷന്റെ അർത്ഥം പൂർണ്ണതയുള്ളവൻ. സ്വന്തം പറയാം, നമ്മുടെ യാത്ര അതിനുവേണ്ടിയാ. ഈ ജീവിതയാത്രയിൽ നമ്മളെല്ലാം വിട്ടിറങ്ങിയത് ഒരുവൻ മാത്രമേ പൂർണ്ണതയുള്ളവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മുറങ്ങിയറിയുക. ഗ്രീക്ക് ഫിലോസഫർ അന്വേഷിച്ച് മണ്ണറിഞ്ഞു, ഇന്ന് നമ്മൾ ജീവനോണ്ടിരിക്കുന്ന അവനെ കണ്ടു. ഹല്ലേലൂയ. പുരുഷൻ പൂർണ്ണതയുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രയത്തിലെ യേശു അതേയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കേട്ടതുപോലെ അവൻ പാപിയായിരുന്നില്ല. പാപത്തിന്റെ കപ്പ് അവൻ കുടിച്ച് നമുക്ക് അവനെ പാപമായി തീർന്നു, പാപിയായി തീർന്നില്ല. സ്തോത്രം. അവന് അന്വേഷിച്ചുള്ള യാത്രയാ. ശ്രദ്ധിച്ചു കേൾക്കണേ, നീ എങ്ങോട്ട് പോവാ? ഒരു കാര്യം മറന്നു പോകരുത്, സോങ്സ് ഓഫ് സോങ്ങിന്റെ പേരെന്തുവാ? ആ ഉത്തമ ഗീതം.
ഇത് ലവ് ലെറ്റർ ഒന്നും അല്ലാതെ കേട്ടോ, നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ വായിക്കരുത്. പ്രിയനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. അവിടെ എനിക്ക് രാത്രിയിൽ ഞാൻ എൻ്റെ പ്രിയനെ അന്വേഷിച്ചു. എപ്പോഴാണ് അന്വേഷിക്കുന്നത്? ഈ ലോകജീവിതം എന്തുവാ? അന്ധകാരമയമാ. ഒരു ദൈവമായി വ്യക്തമായി ശ്രദ്ധിക്കണം. ഈ ലോകം വലിയ പ്രകാശവും ബൾബും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ആത്മീയന് വേണ്ടി അന്ധകാരമാ. പിന്നെ അവിടെ എന്തുണ്ട്? പ്രിയനുള്ള പ്രിയൻ അവനെ അന്വേഷിച്ചാൽ അവൻ ലോകത്തിന് വെളിച്ചമാ. നാം ഒരു അന്വേഷണ യാത്രയില്ല. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഇവനോട് ചോദിച്ചപ്പോൾ, അപ്പൊ ഇവര് 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 എന്തോ ഇപ്പൊ എന്തോ എന്തെടുക്കുക, ഏതിലാ ഇവര്? അന്വേഷണ യാത്രയില. ഇവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ കാര്യം, ഞാൻ ഒരാളെ അന്വേഷിച്ചു പോവാന്നല്ല പറഞ്ഞ്, നീ എവിടെ പാർക്കുന്നു? നിന്റെ വീട് എവിടാണോ? കമോൺ കമോൺ കമോൺ. നീ ഇരിക്കുന്ന സ്ഥലം എവിടാണോ? അവിടെ വരാനുള്ള യാത്ര ചെയ്ത്. ഓ ഹല്ലേലൂയ. മനസ്സിലായോ? 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 നമ്മളെല്ലാം അങ്ങനല്ലേ? ആ സ്വന്തം ഭവനത്തിൽ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്ന് എത്തിച്ചേരും? ആ വീട്ടിൽ എന്നെത്തിച്ചേരും എന്ന് വിചാരിച്ച ഈ യാത്രയെന്ന്, അവിടെ അവനുണ്ട്. എന്റെ കാര്യസ്ഥയുണ്ടല്ല, എന്റെ ദൈവം അവിടെയുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ഒരു പത്ത് കിരീടം വെക്കാൻ വേണ്ടി എന്റെ യേശുവിനെ കാണാനാണ് പോകുന്നത്. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? കിരീടങ്ങളൊക്കെ ഉണ്ട്, അത് ഉൾപ്പെടില്ല, ബൈബിളിലുള്ളതാ. പക്ഷെ ഏറ്റവും പ്രധാനം എനിക്ക് അവനോടുകൂടി അവന്റെ വീട്ടിൽ വസിക്കാനാ. ഇതാണ് അന്വേഷണ യാത്ര. നാം പോയിക്കുന്ന ഈ ദിവസങ്ങളിൽ അവൻ വരും. ആരവനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്നോ അവനെ കൊണ്ടുപോകുവാൻ, ഹല്ലേലൂയ, ആ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കരുത്, ഞാൻ നിങ്ങളെ വന്ന് ചേർത്തോളും. അതുവരെയും യാത്രയില്ല. മനുഷ്യ മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ മുൻപോട്ട് പോട്ടെ. അങ്ങനെ ഓൾ നൈറ്റ് രണ്ട് ശിഷ്യന്മാരായാലും ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, പറയാമോ? അന്ത്രയോസ്. രണ്ടു പേരും രാത്രി മുഴുവൻ സ്പെൻഡ് ചെയ്തു. അവനോടുകൂടെ സ്പെൻഡ് ചെയ്ത് മനസ്സിലായി, ഇനി എനിക്ക് യോഹന്നാന്റെ ആവശ്യമില്ല, ഇവൻ തന്നെയാ മസിഹ, ഇവൻ തന്നെയാ പാപത്തിന്റെ പരിഹാരത്തോടെ അറിയപ്പെട്ട കുഞ്ഞാട്, ഇവൻ തന്നെയാ ലോകത്തിൽ വരവുള്ള രാജാവ്, ഇവൻ തന്നെയാണ് ഞങ്ങളുടെ മസിഹ. എപ്പോഴാ കിട്ടത്? അവന്റെ സാന്നിധ്യത്തിൽ നിന്നപ്പോഴാ. ഞാൻ ദൈവത്തോട് പറയട്ടെ, ദൈവ സാന്നിധ്യം ഇരുന്നാലേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ആരാധന കിടന്നു കൃത്താവ്, നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കൃപണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രസംഗം കേട്ടോ, പാട്ടുപാടിയോ, കൈയടിച്ചു പോകാൻ വേണ്ടി വരരുത്, ദൈവ സാന്നിധ്യത്തിന് വരണം. രാത്രി മുഴുവനും യേശുവിനോട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ അവന് മനസ്സിലായി, ഇവൻ മറ്റാരുമില്ല. ഒരു ദിവസം കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞ, ഒരു ദിവസം കഴിഞ്ഞില്ലയോ, പിറ്റന്നാൾ രാവിലെ യേശു 43 പിറ്റന്നാൾ, രണ്ടാമത്തെ ദിവസമായി, പിറ്റന്നാൾ രാവിലെ യേശു ഗലീലയ്ക്ക് പോവുക. ഫിലിപ്പോസിനെ കണ്ടു. നോക്കാം, യോഹന്നാനിൽ കൂടെ അന്ത്രയോസ് യേശുവിനെ കണ്ടു. ശ്രദ്ധിച്ചോണേ, ഞാൻ പറയാം. രാത്രി മുഴുവനും അവൻ സന്നിഹിരുന്നപ്പോൾ, അവനോട് കൂട്ടിയപ്പോൾ രാവിലെ, ഒരപ്പന് രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും മുക്കുവര മീൻപിടുത്തക്കാര. വളരെ ശാന്തമായിട്ടിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്കറിയാം.
വൈകിട്ട് വീട്ടിൽ വന്നപ്പോ ഓർത്തനില്ല, വീട്ടിൽ വന്നപ്പോ ഇതെന്റെ ഭാവനയാ. അപ്പൊ നമ്മൾ പത്തോസേ ശിവോനെ, പത്തോസില്ല ശിവോനെ, ആന്ധ്രയോ ഹിന്ദിയോടാ, അയ്യോ വരുമെന്നൊക്കെയാ പറഞ്ഞത്, വന്നില്ല. യോനാച്ചാന്റെ കൂടെ നിൽക്കുന്ന കണ്ടായിരുന്നു. രാവിലെ ശിമോൻ അന്ത്രിയോസിനെ തേടി വരിക എന്നിരിക്കട്ടെ, കംപ്ലൈന്റ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ രാത്രി ഒന്നിനെ കണ്ടു, അവനാ മശിഹ. വാ നീയും വാ. കണ്ടവൻ വിളിക്കും, കണ്ടവൻ കൊണ്ടുവരും. ഇന്ന് ഇന്ന് പകൽ ഈ സഭ ഈ ദൂതം നേടിയെടുക്കാമോ? കണ്ടവൻ, കണ്ടവൻ കൊണ്ടുവരും, കണ്ടവൻ വിളിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ അന്ത്രിയോസ് പറഞ്ഞു, അന്ത്രിയോസ് പത്രോസ് ശീമോട് പറഞ്ഞു, ശീമോനകത്ത് വന്നിട്ട് യേശു അവന്റെ ശുശ്രൂഷയുടെ കാര്യം പ്രവചിച്ചു. നീ ആഞ്ഞ ഉലയുന്ന ഓടയാ, നിനക്കൊരു സ്ഥിരതയില്ലാത്തവനാ, ഇന്നിവിടെ നാളെ അവിടെ പിന്നെ അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവനാ. നീ അതല്ല, നിന്റെ മേൽ ഒരു വിളിയുണ്ട്. നീ പാറക്കഷ്ണമാ, നീ സ്ഥിരതയുള്ളവനാ. അവനത് മനസ്സിലായില്ലെങ്കിലും പറഞ്ഞവൻ മാറിയില്ല കേട്ടോ, അതല്ല എന്റെ വിഷയം. അടുത്ത ദിവസം യേശു പോകയിൽ, ഇപ്പൊ നിങ്ങൾ പറയാമോ എത്ര ദിവസമായെന്ന്? അവ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നാം ദിവസമാണ് യേശു വന്നതും പോയതും, കടന്നുപോയി. അന്ന് രാത്രി കർത്താവിന്റെ കൂടെ അന്ത്രയോസ്, പിറ്റേ ദിവസം രാവിലെ പത്രോസിനെ കൊണ്ട് ശിവമോനെ കൊണ്ട് യേശുവിനടുക്ക് വന്നു. യേശു അവന് പേരൊക്കെ മാറ്റിയിട്ടു. അടുത്ത ദിവസം, അപ്പൊ എത്ര ദിവസമായി? മൂന്നാം ദിവസം. അടുത്ത ദിവസം ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസിന് മനസ്സിലായി, മോശയും ന്യായപ്രമാണവും പറയുന്നവൻ ഇവനാ. കണ്ടാ മനസ്സിലാവും. നമുക്കിതുവരെ മനസ്സിലായിട്ടുണ്ടോ ആ വിഷയം? ഹല്ലേലൂയ. ഫിലിപ്പോസിന് മനസ്സിലായി, എന്ന് മനസ്സിലായി, ഇവനാ ഞാൻ കണ്ടെച്ചാന്നവന്ന്, ഇത് പോയാന്ന് പറഞ്ഞു. അച്ചടിയോട് പറഞ്ഞു, നോക്കിയാ പോന്ന് പോക്കുണ്ടോ? കർത്താവേ, ആത്മാക്കളെ പറഞ്ഞേക്കുമ്പോ ഇങ്ങോട്ട് പോയിട്ട് ഈ ചേർ മുഴുവൻ അങ്ങനൊന്നും അറിയത്തില്ല കേട്ടോ. പോകുന്നതും പോയേ പറ്റുന്നുള്ളൂ. നല്ല സ്വതം പറഞ്ഞു, നല്ല സ്വതം പറഞ്ഞില്ല. ഞാൻ ഒരുപോലെ കൊണ്ടും പുസ്തകത്തിൽ പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടെന്നേ. അവൻ നഥനിയേൽ എന്ന് പറഞ്ഞു. നഥനിയേൽ അത്ര മോശക്കാരൊന്നുമല്ല. എടോ ഫിലിപ്പേ, നീ മീഖായുടെ ലേഖനം വായിച്ചിട്ടുണ്ടോ? മൈക്ക എന്തോ, മീക എന്തോ പറയാൻ, ആ മൈക്കയോ മീഖയോ. അതിന് രണ്ടിന്റെ അഞ്ചിന്റെ രണ്ട് നീ വായിച്ചിട്ടുണ്ടോ? നസ്രയത്തിൽ ഒന്നും എന്ത് വരത്തില്ല. ഒരു നന്മ നിന്റെ ലോജിക്ക് കൊണ്ടോടിരുന്നു. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ വിഷയം? ന്യായപ്രമാണം ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും കഴിയുന്ന നഥാനിയൽ പ്രവാചക പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു ബേത്ലഹേമിന്റെ അടുത്തോളം. ഇവൻ പറയുന്നു യോസേഫ് നസറേത്തിലെ യോസേഫിന്റെ മോനെന്ന്. അവൻ ക്രിസ്തുവായിരിക്കുവാൻ വഴിയില്ല. റൈറ്റ് ആൻസറാ. നിനക്ക് മനസ്സിലായില്ലെന്ന് വിചാരിച്ചിട്ട് അവൻ അവനല്ലെന്ന് വരുന്നില്ല. നിങ്ങൾ ഇച്ചുകൊടുക്കുന്ന ഉത്സാഹത്തോടിരുന്നേ, നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെ പറ്റിയായി പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ ഏതായാലും
സഹോദരൻ പറഞ്ഞല്ലേ ഞാൻ ഇവിടെ ഒന്ന് വന്നേക്കാം എന്ന് പറഞ്ഞ് ആരുപോയി നഥനിയൽ. അങ്ങോട്ട് ചെന്നപ്പോൾ അന്യഭാഷയൊന്നും പറയാതെ പ്രവചിക്കാൻ തുടങ്ങി. നമുക്ക് ഈ അന്യഭാഷ പറഞ്ഞാലേ പ്രവചനം വരുമെന്നുള്ള ഒരു ധാരണയുണ്ട്. ഞാൻ ഒരു കാലം പെട്ട് ഞാൻ ഇപ്പം പറയുന്ന എന്തറിയാമോ, ആ ദേറ്റടക്ക് മകനെ മകളെ എന്ന് വിളിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച ഞാൻ ഇടയ്ക്ക് പറയാറില്ല. ഇപ്പം ഇവൻ ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ. ഓ ആ ദൂതൊക്കെ ഒന്ന് കേട്ടെ, ഇവന് കപടമില്ലെന്നേ. ഇതാര് പറഞ്ഞതാ? മശിയ പറഞ്ഞതാ? ഇത് കേട്ടപ്പോഴത്തേക്ക് മീക്കായും പോയി മൈക്കളും പോയി. മറന്നതായോ? നിന്റെ ധാരണ മാറ്റെഴുതുവാൻ അവന്റെ ഒരു വാക്ക് മതി. അതാ പാട്ട് പാടി ഞാൻ. നീ പഠിച്ചു വച്ചതും നിന്റെ അറിവും നിന്റെ കഴിവും എഴുതും വായിച്ചതെല്ലാം മാറ്റുവാൻ അവന്റെ ഒരു വാക്ക് മതി. നീ സാക്ഷാൽ ഈശ്വരനാ, നിന്നെ കപടമില്ല. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ആളങ്ങ് താന്നു. ഇതൊക്കെ പറഞ്ഞാലും ആരാണ്ട് പറഞ്ഞ് പറഞ്ഞോ കഴിഞ്ഞില്ലയോ? ചിലരൊക്കെ ചിലരൊക്കെ ഞങ്ങളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്ക് മോഹം അങ്ങ് വീർക്കും. ഞാൻ ഈയിടെ പിന്നെ ഞങ്ങൾ ഒരു പാർഷന്മാരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാറില്ല താമസിപ്പിക്കാൻ, കാരണം വീട്ടിൽ താമസിച്ച പിന്നെ പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കാരണം പുള്ളി പറഞ്ഞു കൊടുത്തിട്ടാ ഇതെല്ലാം പറയുന്ന അവന് പറയുന്നത്. പറഞ്ഞാണല്ലോ അവർ നിങ്ങളുടെ പാർഷ നിലയിൽ ഞാൻ പറയട്ടെ, ഈ വിസിറ്റിംഗ് വരുന്നവരോടും പാർഷമാരോടും പ്രസംഗിക്കുന്നതും ആദ്യം ഒന്നും ഒരു കാര്യവും ഞാൻ പറയാറുമില്ല, പുള്ളിയുടെ കാര്യം ചോദിക്കാറുമില്ല. സ്വന്തം പറയണേ ഇതൊക്കെ പറഞ്ഞാല് ഈ ഈ ഈ ഫിലിപ്പോസിന് എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ആര് പറഞ്ഞിട്ടാ എന്റെ വിഷയം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്ന് വായിച്ച ഒന്ന് വായിച്ച അങ്ങനെയല്ലേ ചോദിക്കുന്നേ? ആ ആ അല്ല അതിന് മേലത്തെ അതിന് മേലത്തെ വായിക്ക. ആ എന്നെ എവിടെ വെച്ചാ ഇതൊക്കെ അറിയാവുന്നേ? ആ മതി മതി മതി. ഫിലിപ്പോസ് ആ എന്തോ യേശു പറഞ്ഞത്, എന്നോട് ആരും ഒന്നും പറഞ്ഞതല്ല. ഫിലിപ്പോസ് നിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നീ എവിടെ ഇരുന്നെന്ന് എനിക്കറിയാം. ആ ദൂതം ഏറ്റെടുക്കാമോ? ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നു. അവനെ അറിയുന്നതിന് മുമ്പ് നീ എവിടെയാണെന്ന് അവൻ അറിയാമായിരുന്നു. ഈ ദൈവത്തെ നാം സേവിക്കുന്നവരുടെ മറന്നുപോലും ഓ അവനെ അറിയുന്നതിന് മുമ്പ് അവനെ പറ്റി കേൾക്കുന്നതിന് മുമ്പ് എവിടെയാ ഇരുന്നതെന്ന് അറിയാവുന്നവൻ ഇന്ന് പകൽ അവൻ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരും. അവൻ എന്നെ അറിഞ്ഞിരുന്നു. എന്നെ അറിഞ്ഞി നോ അവനിയിൽ കരുതിയിടുന്നു. ഓ ആവശ്യഭാരങ്ങളണഞ്ഞിടുമ്പോ അവലംബമായി എനിക്കവൻ മാത്രമാ. ആവശ്യഭാരങ്ങൾ ണഞ്ഞിടുമ്പോ അവലംബമായി എനിക്കവൻ മാത്രമായി. അവൻ എന്നെ അറിയുന്നു. ഈ പകൽക്കാലം ഇവിടുന്ന് പോകുന്നതിന് ഒന്ന് ചിന്തിക്കാവോ? ദൈവം എന്നെ അറിയുന്നുണ്ടെന്ന്. ഇപ്പം നീ ദൈവത്തെ അറിഞ്ഞോടില്ല, അറിയുന്നതിന് മുമ്പേ അറിഞ്ഞവൻ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ് ഇന്ന് മാത്രം അറിയുന്നു. സ്തോത്രം. പെട്ടെന്ന് പോട്ടെ. ആ സന്ദർഭത്തിൽ മൂന്നാം ദിവസമായത് ആ സന്ദർഭത്തിൽ യേശു ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, എന്നറിയാമോ? 50 ആ ഒന്നിന്റെ 50 ശരിയാ. ആഹാ ഞാൻ നിന്നെ പറ്റി ഒന്ന് പറഞ്ഞതുകൊണ്ടോ
നീ നിർമ്മലനാന്ന് പറഞ്ഞതുകൊണ്ടോ നീ അത്തിയുടെ കീഴിലിരിക്കുന്നു പറഞ്ഞുകൊണ്ടോ ആണോ? ഞാനിതിലും വലുത്, നീ കാണത്തക്ക രീതിയിൽ ഞാൻ ചെയ്യും. ഈ ദൂത ഇന്നലെ അപകടം നേറ്റെടുക്കാമോ? ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെയും കാണാൻ കഴിയാത്ത ചെറിയ ഗ്ലിംസ് നീ കണ്ടതുകൊണ്ട് തൃപ്തിപ്പെടരുത്. വലുത് കാണിക്കുവാൻ അവൻ വിശ്വസനാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രോഗം സൗഖ്യമായി, അതിന് ഒരു പ്രാർത്ഥന മറുപടി കേട്ടു. അത് ഒന്നുമില്ല, ഇതിലും വലുത് അവന്റെ മക്കളുടെ കാണിക്കാൻ. ഹല്ലേലൂയ. ഒന്ന് ഒന്ന് താൽപ്പര്യത്തോണ്ടിരിക്കുന്ന ഇനി ഇനി ആര് ഉറങ്ങരുത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു, ഇതിലും വലിയത്. ഈ ദൂരിന്റെ മകൾക്കാണ് ഏറെടുക്കുന്ന ആരെങ്കിലുമുണ്ടോ? അവന്റെ നാമം മഹത്വം എടുക്കത്തക്ക രീതിയിൽ, നമുക്ക് ക്രെഡിറ്റ് കിട്ടത്തക്ക രീതിയിലല്ല, യേശുവിന്റെ നാമം മഹത്വം എടുക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കുവാൻ സമയമായെന്ന് വിശ്വസിക്കാമോ? ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ ഈ ദൂതേറ്റെടുക്കുന്നത്. ഹല്ലേലൂയ. ഈ ആലോചന ആരോട് പറഞ്ഞു? നഥനയിലുള്ള ദൈവം യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് അവന്റെ കണ്ണിന്റെ മുൻപിൽ കാണിച്ചിരിക്കും. ഒന്ന് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. യേശു ഒരു കാര്യം പറഞ്ഞാൽ കണ്ണിലും ആരോട് പറഞ്ഞു? ഇവൻ എവിടുത്തുകാരനെന്നറിയാമോ? ആ ദൂത് പറഞ്ഞതിന് മൂന്നാം നാൾ ദൈവത്തിന്റെ പക്കൽ നിനക്കും എനിക്കും ഇവിടെ ഒരു മൂന്നാം നാളുണ്ട്. ഏതാണ് ആ ദിവസം എന്നറിയാമോ? അവൻ നിന്നോട് പറഞ്ഞ അരുളപ്പാട് പൂർത്തീകരിക്കുന്ന ദിവസം. പോരാ പോരാ, ഇത്രയും പോരാ സ്തോത്രം, ഇത്രയും പോരാ. നിന്റെ കുടുംബത്തെ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ സാഹചര്യം ദൈവം മാറ്റുമെന്ന് പറഞ്ഞാൽ, നീ ഒരു അനുഗ്രഹ വിഷയമായിരിക്കുമെന്ന് പറഞ്ഞാൽ, പറഞ്ഞവൻ മാറത്തില്ല. അവന്റെ മക്കൾ മൂന്നാം ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു മൂന്നാം ദിവസമുണ്ട്. മൂന്നാം നാൾ മനസ്സിലായി. ഇനി അടുത്ത കാനാവിലെ, സോറി, ഗലീലയിലെ കാനാവിൽ എന്തിനാ അത് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ 21, യോഹന്നാൻ 21, യോഹന്നാൻ 21 ഒന്നും രണ്ടും പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചേ. ആ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, ശിമോൻ പത്രോസ്, ദിദിമോസ് എന്ന തോമസ്. ആ അപ്പൊ ഈ നല്ല എവിടുത്തെ തന്നെ അവിടെ വെച്ചാ ദൂത് പറഞ്ഞത്? മനസ്സിലായില്ല. നീ എവിടെ വെച്ചാണ് ദൂത് കേട്ടത്? അവിടെ അവൻ വൻകാരി ചെയ്യുന്നവനാ. ഗലീലയിലെ കാനാവിൽ പാർക്കുന്ന നഥനയോലിനോട്, സ്തോത്രം, ഗലീലയിലെ കാനാവിൽ പാർക്കുന്ന നഥനയോട് പറയും, നീ ഇതിലും വലുത് കാണും. അങ്ങനെയാണെങ്കിൽ ആ ദൂത എന്നോടാണെന്ന് പറയുന്ന അറിയുമുണ്ടോ? നിന്നോട് ഇവിടെ പോയത്, എവിടെയെങ്കിലും പോയി ദൈവം പ്രവർത്തിക്കുന്നതല്ല, നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നവനാ. ഇന്ന് നമ്മൾ ഈ ദൂത് ഏറ്റെടുത്ത് പോകണം, ദൈവം ചെയ്യാൻ പോകുമെന്ന് വിശ്വസിക്കണം.
2019 ഒരു ബ്ലസ്സിംഗിന്റെ വർഷമാ. മെറ്റീരിയൽ ബ്ലസ്സിംഗ് അല്ല, ആത്മീയ അനുഗ്രഹം. നീ ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടിയുള്ള ദൂതാവ്. ഹല്ലേലൂയ. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് പട്ടണത്തിലാണോ നിന്നോട് പറഞ്ഞത്, ആ ഗലീലയിലെ കാനാവിൽ തന്നെ. വിശേഷ സഭയില്ല, ശമര്യയിലും ഉണ്ട് കാന, ഗലീലയിലും ഉണ്ട് കാന. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണം എന്ന് പറയുന്നത്. അത് മനസ്സിലായോ? അതുകൊണ്ടാണ് നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന വേറെ മോനുണ്ടേ. ദൈവം പറയുന്നത് കറക്റ്റ് ആകട്ടോ, കറക്റ്റ് ദൂതാ ദൈവം പറയുന്നത്. നിന്റെ കൺഫ്യൂഷൻ കൊണ്ടുവരും ദൂതല്ല ദൈവം പറയുന്നത്. കാനാവിനൊരു കല്യാണം ഉണ്ടാകുന്ന പറഞ്ഞേ. നഥനിയേലെ, നീ എവിടെ പാർക്കുന്നു? ആ ഗ്രാമത്തിൽ അവിടെയുള്ള കാനാവിൽ നീ ഇതിനും വലുത് കാണാൻ പോവാ. മൂന്നാം ദിവസം കാനാവിലെ കല്യാണം. അവിടുത്തെ പ്രത്യേകത, അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, മറിയ. ഈ ഭാഗം എടുത്ത് അല്പം വേണമെങ്കിൽ സേവിക്കാമെന്നുള്ളതിന് മതനമുണ്ടെന്ന് പറയുന്നവരുണ്ട് അല്ലയോ? യേശു അല്ലേ എന്തോ ചെയ്തു കൊടുത്തേ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയട്ടെ, രണ്ട് പ്രവചനത്തിന്റെ ഇടയ്ക്കുള്ള ചില കാര്യങ്ങളായത്. മോശയും ക്രിസ്തുവും, മോശയുടെ ആദ്യത്തെ അത്ഭുതം എന്താണെന്നറിയാമോ? പറഞ്ഞോട്ടെ. ആ ഇനി പുറകോട്ട് പോണ, എന്തോ നോക്കാന്. വെള്ളം വ്യക്തമാക്കി, ശരിയാ. അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പാത്ര ത്രങ്ങളിലെ വെള്ളം കൂടെ എന്നിട്ടുണ്ട്. വീട്ടിൽ പോയി വായിച്ചാൽ ഇപ്പൊ വായിക്കുന്ന സമയമില്ല. വെള്ളം രക്തമായി, ഇവിടെയും കൽപ്പാത്രങ്ങളിലെ വെള്ളം വീഞ്ഞായി. ഹല്ലേലൂയ. ഞാൻ കത്തുമേശൊക്കെ എടുക്കുമ്പോഴേ എന്തോ പറയുന്നത്, ഈ മുന്തിരിച്ചാർ കൊടുത്തിട്ട് പറയാം, ഈ രക്തം മാനവജാതിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ ഓർമ്മ. അത് പിന്നെ എപ്പടി അങ്ങോട്ട് പ്രസാമിയില്ല, എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്ര അറിഞ്ഞാൽ മതി, പിന്നെ പറയാം. അടുത്ത ദിവസം അപ്പൊ മുന്തിരിച്ചാർ പറയും. അപ്പൊ അല്പമൊക്കെ സേവിക്കാന്ന് പറയാൻ വേണ്ടി എടുക്കുന്ന രണ്ട്. രണ്ടാമത് യോഹന്നാൻ 2 പോയി നോക്ക്. അവനോട് പറയാൻ വേണ്ടി, അല്ല ഏജന്റ്, അവന് മറിയോട് പറയണം. മറി പോയി പറഞ്ഞോളും, മധ്യസ്ഥ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അറിയത്തില്ലൊന്നും. ആ നിങ്ങൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ജീവിക്കുന്നത്. മറിയാമ്മ കൊച്ചിക്ക് ഒരു പിടിയുമില്ല, എന്ത് വായി ജനമല്ല ഒക്കെ പുള്ളിക്കാത്തി. അവരുടെ വീട്ടിൽ പോയി വിശുദ്ധയിൽ നിന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് ഉടയവനോട് യാതൊരു ബന്ധവുമില്ല, ആരെങ്കിലും ഇടയ്ക്ക് വേണമെന്ന്. അവർ തന്നെ ഞങ്ങൾ തെളിയിച്ച് പറയുക, പ്രിയമുള്ളവരേ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലേ. നമുക്കങ്ങനെ പറയണ്ട. എനിക്ക് ബന്ധമില്ലെന്നോ 24/7 ആക്സസ് ഉണ്ട്. ബെല്ലുവടിക്കണ്ട, കൊട്ടുകാൻ വേണ്ട, കയറി അങ്ങ് ചെന്നാ മതി. ഓ ഹല്ലേലൂയ. 24/7 ആക്സസ് ഉള്ള എന്റെ പിതാവ്, അവനുമായിട്ട് ബന്ധമുണ്ട്. എന്റെ കാര്യം പറയാൻ ഭൂമിയിലാരും വേണ്ട. ഇത് എന്നെ യോഗ്യനാക്കി തന്ന അവന്റെ പൂക്കമായ കൃഷ്ണോ. മറിയ, ഞാൻ ആദ്യത്തെ പറഞ്ഞ അവസാനത്തത് മറിയ, എനിക്കിഷ്ടമാണ് അവനെ പരിചയപ്പെടുത്തിയ രീതി.
കല്യാണത്തിന് വിളിച്ചതേ ഉള്ളൂ, ഇവൻ ആരെന്ന് ഒറ്റ കുഞ്ഞിനും അറിയത്തില്ല. ബന്ധത്തിലുള്ളതുകൊണ്ട് വിളിച്ചാ അവസരം വന്നപ്പോൾ അവൾ അവനെ പ്രസന്റ് ചെയ്തു. ഞാൻ മറ്റേ അടയ്ക്ക് കാര്യ സമയം വിട്ടുപോവാ. അവൻ അവള് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നോ 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 ആ കല്യാണ വീട്ടിൽ പറയുന്നവർ ഒത്തിരി പേരുണ്ട്, കൽപ്പിക്കുന്നവൻ ഒത്തിരി ഉള്ളു. അവന്റെ കൽപ്പന മനസ്സിലാക്കിയതല്ലേ ഇന്ന് ദൈവാലയത്തിലിരിക്കുന്നത്. അവൻ ആത്മാവിന്മേൽ അധികാരമുള്ളവനാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ ഇളകിയുമായി പ്രശ്നത്തിന്മേൽ അധികാരമുള്ള ഒരുവനുണ്ട്, അവന്റെ ഒരു വാക്ക് മുതൽ ശാന്തതയാകുവാൻ. ശിഷ്യന്മാരുടെ വിചാരമാ, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത്. അവനെ അറിയേണ്ടത് പോയി ഇതുവരെ അറിഞ്ഞിട്ടില്ല അവര്. ഞങ്ങൾ നശിച്ചു പോകും ഞങ്ങൾക്ക് വിചാരമില്ലയോ. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു. നമുക്കൊന്ന് 21 ദിവസം ഇരിക്കാം എന്നൊന്നും പറഞ്ഞില്ല. അധികാരമുള്ളവൻ എന്ന് പറഞ്ഞ ഞാൻ വാക്കുകൾ പിടിച്ചു കൊടുക്കുക. നിന്റെ വിഷയത്തിന് അധികാരമുള്ളവൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ആരോടും പറയാതെ നീ ഹൃദയത്തിൽ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ അധികാരമുള്ളവൻ ഇവിടെയുണ്ട്. പോലെ പോലെ ഇത്രയും പ്രാർത്ഥന പറഞ്ഞാ പോലെ വിവാഹം നടത്തിയ വീട്ടുകാർക്കറിയാം ഒരു ചെറിയ അപാകത ഉണ്ടെങ്കിൽ എന്ത് മാത്രം വിഷമാണെന്ന്. ഞാൻ ഇന്നെന്നപോലെ ഓർക്കുന്നു, എന്റെ മൂത്ത മകളുടെ വിവാഹത്തിന് ഒരു അല്പസമയം മുൻപോട്ട് പോയപ്പോഴത്തെ എന്റെ ഹൃദയം അങ്ങ് വേദനിച്ചു. പലരും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, പ്രോഗ്രാം ഉച്ച നൂറ് മുമ്പോട്ട് പോയി ആഹാരം വരാനാണ്ടാ. ഒരു ചെറിയ വിഷയത്തിന് എന്റെ ഹൃദയം വേദനിച്ചെങ്കിൽ യഹൂദന്റെ വലിയ വിഷയമായത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തട്ടെ, എന്തുകൊണ്ട് അവിടെ അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നു? എന്തുകൊണ്ട് നീ പ്രതീക്ഷിക്കാത്ത കൂടി പോകേണ്ടി വരുന്നു? നീ ചിന്തിക്കാത്ത വിഷയത്തിന്റെ ഭാവനത്തിൽ എന്തുകൊണ്ടുണ്ടാകുന്നു? ദൈവാത്മ എനിക്ക് എന്നതിന് ഒറ്റ മറുപടിയുള്ളൂ, അവൻ വൻകാലങ്ങളിൽ നിന്ന് ഭാവനത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.